പതിനാറുകാരനെ പീഡിപ്പിച്ച കേസിൽ ട്രാൻസ്ജെൻഡറിന് 7 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ. കേരളത്തിൽ ആദ്യമായാണ് ഒരു ട്രാൻസ്ജെൻഡർ ശിക്ഷിക്കപ്പെടുന്നത്. തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2016 ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് 2:30 കേസിനാസ്പദമായ സംഭവം. ചിറയൻകീഴിൽ നിന്നും ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴായിരുന്നു പ്രതിയായ സഞ്ജു കുട്ടിയെ പരിചയപ്പെട്ടത്. ട്രെയിൻ തമ്പാനൂരെത്തിയപ്പോൾ പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ വരാൻ കുട്ടിയെ നിർബന്ധിച്ചു. എന്നാൽ കംഫർട്ട് സ്റ്റേഷനിലേക്ക് പോകാൻ വിസമ്മതിച്ച കുട്ടിയെ ഭീഷണിപ്പെടുത്തി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കുകയായിരുന്നു. പീഡനത്തിൽ ഭയന്നുപോയ കുട്ടി വിവരം വീട്ടുകാരെ അറിയിച്ചില്ല. വീട്ടിലെത്തിയിട്ടും പലതവണ സഞ്ജു കുട്ടിയെ ഫോണിലൂടെ വിളിച്ച് കാണണമെന്നാവശ്യപ്പെട്ടു. ഫോൺ ബ്ലോക്ക് ചെയ്തപ്പോൾ ഫേസ്ബുക്കിലൂടെ മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. മെസ്സേജുകൾ കണ്ട് സംശയം തോന്നിയ കുട്ടിയുടെ അമ്മ പ്രതിക്ക് മറുപടി അയച്ചു തുടങ്ങിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് കുടുംബം തമ്പാനൂർ പോലീസിൽ പരാതി നൽകി. പോലീസിന്റെ നിർദ്ദേശപ്രകാരം കുട്ടിയുടെ അമ്മ പ്രതിക്ക് മെസ്സേജുകൾ അയച്ച് തമ്പാനൂരിലേക്ക് വിളിച്ചുവരുത്തി. കുറ്റം ചെയ്യുന്ന സമയം പ്രതി പുരുഷനായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സംഭവ സമയത്ത് പ്രതിയുടെ പൊട്ടൻസി പരിശോധന പോലീസ് നടത്തിയിരുന്നു. എന്നാൽ താൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നെന്നും ഷെഫിൻ എന്നായിരുന്നു പേരെന്നുമാണ് പ്രതി കോടതിയിൽ വാദിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.